KSRTCയുടെ പുതിയ മന്ത്രിയായി ചുമതലയേറ്റ കെ ബി ഗണേഷ് കുമാറും KSRTC CMD ഗതാഗത വകുപ്പ് സെക്രട്ടറിയുമായ ബിജു പ്രഭാകറും തമ്മിൽ ഉരസിയ വാർത്തയുടെ ചൂട് ഇതുവരെ മാറിയിട്ടില്ല. ബിജു പ്രഭാകറിന് വിരമിക്കാൻ ഇനിയും 2 വർഷം കൂടി ബാക്കിയുണ്ട്. മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാനായി മുഖ്യമന്ത്രിക്ക് ബിജു പ്രഭാകർ കത്ത് നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ADGP എസ് ശ്രീജിത്തും തമ്മിൽ ഉരസി എന്ന വാർത്ത പുറത്തുവരുന്നത്. മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ തന്റെ ക്യാബിനിൽ എത്തിയ ശ്രീജിത്തിനെ ഗണേഷ് കുമാർ ഓഫീസിൽ നിന്നും ആട്ടി ഇറക്കിയതായാണ് പുതിയ വാർത്ത. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ഒരു ഡോക്ടർക്കെതിരെ അനാവശ്യമായി നടപടിയെടുത്ത മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി ആവശ്യപ്പെട്ടു. മന്ത്രി ആവശ്യപ്പെട്ടിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ മന്ത്രി നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ഇതാണ് പ്രകോപനമായത്. പാട്ടുകാരനും പൊതുവേദികളിൽ സ്ഥിരം സാന്നിധ്യവുമാണ് എസ് ശ്രീജിത്ത്. ചാനൽ പരിപാടികളിലും മറ്റു മാധ്യമങ്ങളിലും അഭിമുഖങ്ങൾ നൽകുന്നതിനും വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും പ്രത്യേക കഴിവുള്ള കരുത്തുറ്റ പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് ശ്രീജിത്ത് എന്ന് മന്ത്രിയോട് 1-2 സംസാരിച്ച് തെറ്റിയ എസ് ശ്രീജിത്തിനോട് തന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. ഏറെ നേരത്തെ ബഹളത്തിനു ശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണർ വാതിൽ വലിച്ചടച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഈ സമയം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ അടക്കം മന്ത്രിയുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നു. മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റതു മുതൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത്, ട്രാൻസ്പോർട്ട് സെക്രട്ടറി ബിജു പ്രഭാകർ തുടങ്ങിയവരുമായി നല്ല ബന്ധത്തിലല്ല. മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ബിജു പ്രഭാകർ ലീവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മുൻ മന്ത്രി ആന്റണി രാജുവുമായി വളരെയേറെ ബന്ധം പുലർത്തിയിരുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തിന്റെ പല നിലപാടുകളിലും മന്ത്രി ഗണേഷ് കുമാറിന് കടുത്ത വിയോജിപ്പാണുള്ളത്. മോട്ടോർ വാഹന വകുപ്പിൽ മന്ത്രി ഗണേഷ് കുമാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പല മാറ്റങ്ങളും അട്ടിമറിച്ചതിന് പിന്നിൽ എസ് ശ്രീജിത്തിന്റെ കരങ്ങളുണ്ടായിരുന്നു എന്നതും മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി. ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഗണേഷ് കുമാർ നടപ്പിലാക്കിയിരുന്നു. ചിലതൊക്കെ വിവാദങ്ങളാവുകയും ചെയ്തു. അതീവ ജാഗ്രതയോടെ ലൈസൻസ് നൽകുമെന്ന് മന്ത്രിയായ ശേഷം ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ലൈസൻസ് കൈപ്പറ്റാൻ ഇടനിലക്കാരുടെ ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നഷ്ടത്തിലോടുന്ന KSRTC ബസ്സുകൾ നിർത്തലാക്കും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. KSRTCയുടെ ചെലവ് കുറയ്ക്കും. നഷ്ടത്തിലോടുന്ന ബസ്സുകളുടെ സമയക്രമമാണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന മന്ത്രിയുടെ പരാമർശം വിവാദത്തിലാവുകയും ചെയ്തിരുന്നു. അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന KSRTC സർക്കാരിന് വലിയ തലവേദനയാണ്. മാസാമാസം ശമ്പളം, പെൻഷൻ തുടങ്ങിയ ഇനങ്ങളിൽ കോടികളാണ് സർക്കാരിന് നൽകേണ്ടി വരുന്നത്. KSRTCയ്ക്കുള്ളിൽ നടക്കുന്ന കൊള്ളയും കൊള്ളരുതായ്മയും യൂണിയനുകളുടെ അതിപ്രസരവും എല്ലാവർക്കും അറിയാവുന്ന നാട്ടുതമാശയാണ്. ഈ ആനവണ്ടിക്ക് മണികെട്ടാനാണ് KSRTCയുടെ തലപ്പത്തേക്ക് ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നത്. ആന്റണി രാജുവും ബിജു പ്രഭാകറും ചേർന്ന് ഈ വെള്ളാനയെ കുളിപ്പിച്ച് വൃത്തിയാക്കാൻ ഏറെ ശ്രമിച്ചു. അത്രയൊന്നും പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കാനാവുന്ന ആനയല്ല കൊലകൊമ്പനായ KSRTC. അതിനിടെയാണ് ഗണേഷ് കുമാർ കോർപ്പറേഷന്റെ തലപ്പത്തെത്തുന്നത്. കുറെ നല്ല തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാരിന്റെയും തൊഴിലാളികളുടെയും സഹായവും ആവശ്യമായ മാധ്യമ പിന്തുണയും മാനേജ്മെന്റ് മികവും ഒപ്പം കുറച്ചധികം ക്ഷമയുമില്ലാതെ KSRTCയെ അത്ര പെട്ടെന്നൊന്നും നന്നാക്കാനാകില്ല.